ഒരു ഉണക്കമീൻ ഇവിടെ സ്ഥിരം വാങ്ങുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എത്ര നാൾ കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇവിടുത്തെ മീനിന്റെ ഒരു പ്രത്യേകതയാണിത്. അതുപോലെ നല്ല സ്ഥലത്തിട്ടാണ് ഇവർ ഉണക്കിയെടുക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത്. ഇതാണ് സ്രാവകണ്ട. ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ നീണ്ടര പാലത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഉണക്കമീൻ വിൽക്കുന്ന ഒരു സെന്റർ ഉണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലത്താണ് ചേച്ചി ഉണക്കമീൻ വിൽക്കുന്നത്. അപ്പൊ അവിടെ നല്ല ഉണക്കമീനുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നതാ ഇവിടെ. ഓ, ഇത് ചൂരയാണോ? ചൂര വേണ്ട എനിക്ക്. എനിക്ക് വേണ്ട, വലിയ ഉലുവ വേണ്ട, ചെറുതാണ് നല്ലത്. ഇതാണ് നല്ലത്. ഇതിൽ ചെറിയ മീനാകുമ്പോ നമുക്ക് സൗകര്യമാണേ, നമുക്ക് ആവശ്യത്തിന് എടുത്താ മതി. ഇതാണോ കുട്ടൻ മീൻ എന്ന് പറയുന്നത്? അപ്പൊ ശരിക്കും നമുക്ക് ഈ കുഞ്ഞു മീൻ ഇതാണ് നല്ലത്. ഇതിലാണെങ്കിൽ എത്ര രൂപയാണ് ചേച്ചി? 500 രൂപ, 400 രൂപ കിലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു മണ്ണോ ഒരു നമുക്ക് ഒന്ന് പൂപ്പോ അങ്ങനത്തെ ഒരു ചുമപ്പടിക്കോ അങ്ങനെ ഒന്നുമില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇവിടുത്തെ മീനിന്റെ ഒരു പ്രത്യേകതയാണിത്. അതുപോലെ നല്ല സ്ഥലത്തിട്ടാണ് ഇവർ ഉണക്കിയെടുക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത്. ഇപ്പൊ ഇത് 1 കിലോയാണോ? തൂക്കി നോക്കണമില്ലേ? ആ, 1 കിലോ ഇല്ല. 1 കിലോ ഇല്ല. കണ്ട, നമ്മൾ അവിടെ എത്ര രൂപ കൊടുക്കണം ഒരു മീൻ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഇപ്പോ കാണിച്ച ഇതാണ് സ്രാവ്. എനിക്ക് സ്രാവിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതാണ് സ്രാവ്. കണ്ട ചേച്ചി, ഇതിനെങ്ങനെയാണ് വില? കിലോ 600 രൂപ. കിലോ വരുമ്പോഴത്തെ എത്ര മീൻ തൂങ്ങും? 2 എണ്ണേ വരത്തുള്ളൂ അല്ലേ? ഓ, ചെറുതാണെങ്കിൽ 3 എണ്ണം. അതിൽ കൂടുതൽ വരില്ല. നമ്മുടെ ഈ മീൻ വരുന്ന പോലെ വരത്തില്ല. ഇത് കുറെ വരും. അതാണ്. പക്ഷെ വേറൊരു പ്രത്യേകത ചേച്ചി, നമ്മളിപ്പോ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേ ചുമപ്പടിച്ചിരിക്കുന്നതാണ്. ആണല്ലേ, പുതിയ മീൻ. ഇവിടെ അങ്ങ് ഇവിടെ എപ്പോഴും തീർന്നോണ്ടിരിക്കല്ലേ മീൻ. അതുമല്ല, ഞാൻ കൊണ്ട് എന്റെ വീട്ടിൽ അല്ല, എന്റെ വീട്ടിൽ വെച്ചേക്കുന്നതിന് പോലും ചുമപ്പടിച്ചിട്ടില്ല. അതാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങള് ക്ലീനിങ് ഉഗ്രനാണ്. ഇത് ഇത് ചൂരയാണ്. ചൂര നല്ല പച്ച ചൂര. ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്? മറ്റു കടക്കാരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ? കൂടുതലും നമ്മള് കറിക്കാർക്കോ കൊടുക്കുന്നു. ഈ ഇവിടുത്തെ ഉണക്കമീന് നമ്മള് കറി വെച്ചാണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഞങ്ങള് മിക്കപ്പോഴും ഇതുവഴി പോകുമ്പോ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് ആ ചേച്ചിയുടെ അടുത്ത് വന്ന് വാങ്ങിച്ചോണ്ടാ പോകുന്നത്. ഇവിടെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട് അല്ലേ. എങ്ങനെ പോയാലും നമുക്ക് എവിടുന്നായാലും മീൻ കിട്ടും. ഒരിടത്തുനിന്ന് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ 1 കിലോ എടുത്തോ ചേച്ചി. ഇത് എടുത്തോ, നമ്മുടെ കൊച്ചു മീൻ എടുത്തോ. നമ്മള് കടകളിലൊക്കെ വാങ്ങുമ്പോ ചേച്ചി പാക്കിങ്ങിനകത്ത് പുഴുവരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അല്ല ഞങ്ങള് വാങ്ങുന്നത്, ചുമപ്പടിച്ച് അങ്ങനെ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ചേച്ചി എനിക്കറിയാം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ ബന്ധുക്കൾക്കെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലേ ഇത്. 1 കിലോ എന്ന് പറയുന്ന ഉദ്ദേശം ഒരു 25-30 എണ്ണം വരും, അത്രയും വരും. നമുക്ക് ഈ സൈസാണ് ചേച്ചി സംഭവം നല്ലത്. മറ്റേ വലിയത് വാങ്ങിച്ച് നമുക്ക് മതി. അതെ അതെ, മീഡിയം സൈസ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇനി ഇത് പാക്ക് ചെയ്ത് ചേച്ചി. ഞാൻ വിചാരിച്ച മീൻ ഇത് തന്നെ കേട്ടോ. ഇത് ഇതിന് പേരെന്താ? ഓ, കാരലില്ല, അതിന് പകരം. ആ ശരിയാ, നമ്മൾ ചില മീൻ വാങ്ങിക്കുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഈ മീനുകൾ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഉണക്കമീനാണ് നല്ലത് ഇല്ലേ. അതിന് അതെ അതെ അതെ, ഇതാകുമ്പത്തേക്ക് വറുത്ത ചുമ്മാ അങ്ങെടുത്ത് തന്നെയാ. ഇത് ഒരു കടയിൽ നിന്ന് ഒരു മീൻ വാങ്ങണമെങ്കിൽ ഉദ്ദേശം എത്രയാണെന്ന് ചേച്ചിക്ക് അറിയാം? എനിക്കൊന്ന് 25 രൂപയും കണ്ടു കൊടുക്കണം തോന്നുന്നു. അതെ അതെ അതെ, ആ വാങ്ങിക്കും വാങ്ങിക്കും, ശരിയാണ്. അതെ അതെ, ഇത് കണ്ടോ, ഇവിടെയാണ് ഈ രീതിയിൽ അവരിട്ട് ഉണക്കിയെടുക്കുന്നത് കണ്ടോ. എന്നിട്ട് റോഡിൽ നിന്ന് എത്രയോ ഉള്ളിലായിട്ടാണ്. ഇത് കണ്ടോ ഈ മീനൊക്കെ, ഇതാണ് ആ ചേച്ചി പറഞ്ഞ കുറിച്ചി എന്ന് പറയുന്ന മീന്. കണ്ടോ നല്ല രസമുള്ള മീനാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണിത്. വളരെ വൃത്തിയായിട്ടാണ് അവർ ഉണക്കുന്നത്. നമ്മളെ കടപ്പുറത്തിട്ട് ഉണക്കുന്ന പോലൊന്നും അല്ല അവര്. കണ്ടോ
അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വന്നത്. ഫ്രഷ് അല്ലേലും ഫ്രഷ് മീനാ ചേട്ടാ, ഈ മീൻ വാങ്ങണ്ടേ നമുക്ക്? ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇതാണ് നമ്മൾ പണ്ട് വന്ന് വാങ്ങിച്ചോണ്ടിരുന്നത്. കണ്ടോ ചെയ്തേക്കുന്ന സീൻ കണ്ടോ? എല്ലാം അടിക്ക് നേരത്തി പറക്കി എടുക്കത്തക്ക വിധത്തിലാണ്. അല്ല ചുമ്മാ വാല കോല ഇട്ടേക്കല്ല അവര്. വളരെ വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്യുന്നത്. നോക്ക്, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഈ മീൻ വാങ്ങിച്ച് നമുക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. അത്രയും ഒരു പേർ നോക്ക്, ഇത് കണ്ടോ അവരിട്ടേക്കുന്ന പായയുടെ കട്ടി കണ്ടാ, അത്രയും കട്ടിക്കാണ്. ഒരു ഉറുമ്പ് പോലും അതിനകത്ത് കയറുന്നില്ല. ഇവിടെ നിന്ന് ഒരു രണ്ട് വേല ഏറ്റാൽ മതി കേട്ടോ, മീനൊക്കെ ചൂട്ട് പോലെ ഉണങ്ങും. ഞങ്ങൾ ഇനി പാക്ക് ചെയ്ത് ചേച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മീനൊന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ മഴയും വെയിലും അവർക്ക് എല്ലാം കൊണ്ടാണ്. പക്ഷെ എന്താ ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഒരു മീൻ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മീൻ, പരവ പരവ. മൂന്നാല് കഴിവൊക്കെ കഴിയാണ് ഇത് മറിക്കും, മറിച്ചു വെച്ചോണം. അതെ മറിക്കും. നല്ല സൂപ്പർ വെയില്. എന്നാ ശരി, വെയിലും മഴയെല്ലാം കൊള്ളും മക്കളെ. ഏതായാലും ശരി. ഇതാരാ? അമ്മ. അമ്മയാണോ? ഓ ശരി. കച്ചവടം ചെയ്തോണ്ടിരുന്നത് അമ്മയും മക്കളും എല്ലാം ഒരു സ്ഥലത്തിന്റെ താമസം അല്ലേ? നാല് വർഷം. എന്നാ ശരി അമ്മ, ഞങ്ങൾ ഇനിയും വരും, വരുമ്പോ കാണാം കേട്ടോ.